കർത്താവിനാലറി സ്നേഹമുള്ളവരെ വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം രണ്ടു മുതലുള്ള തിരുവചനങ്ങൾ ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു മോശ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിന് എന്നെ കുറ്റപ്പെടുത്തുന്നു എന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു ദാഹിച്ച് വലഞ്ഞ ജനം മോശയ്ക്കെതിരെ ആവലാ ആവലാതിപ്പെട്ട് ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാഹിച്ച് ചാകട്ടെ എന്ന് കരുതിയാണോ മോശകർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക ഏറെ താമസിയാതെ അവർ എന്നെ കല്ലറിയും ഇത്രയും ഇസ്രായേൽ ജനം വീണ്ടും കുപിതരായി മാറുകയാണ് അവർക്ക് ആവശ്യങ്ങൾ നിലയ്ക്കുന്നില്ല ഓരോ നിമിഷവും അത് പ്രാഥമിക ആവശ്യങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും അതിന് നേരെ അവർ ഏറ്റെടുക്കുന്നൊരു മനോഭാവം ഒട്ടും ആശ്വാസകരമായ ഒരു മനോഭാവമല്ല കാരണം അവർക്ക് ഏതെങ്കിലും മേഖലകളിൽ ചില കുറവുകൾ അനുഭവപ്പെടുമ്പോൾ ഇവിടെ കുടിക്കുവാനായിട്ട് ഉണ്ടായിരുന്നില്ല എന്നും ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം തരിക എന്നാവശ്യപ്പെട്ടു ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മോശയ്ക്കെതിരെ നിൽക്കുന്നത് ഒരാൾ പോലും മോശയെ പിന്തുണയ്ക്കുവാനോ മോശയോടൊപ്പം നിൽക്കുവാനോ ഇല്ല അഹറോനും മോശയും ഏകദേശം ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് അങ്ങനെയിരിക്കുന്ന അവസ്ഥയിലാണ് കൂടുതൽ കൂടുതൽ ആവശ്യങ്ങളുമായി ഇസ്രായേൽ ജനം വലിയ നിവേദനവുമായിട്ടും പരാതികളായിട്ടും കോപാകുലരായിട്ടും മോശയുടെ അടുത്തേക്ക് കടന്നു വരുന്നത് അവർ മോശയെ കുറ്റപ്പെടുത്തി പറഞ്ഞു നീ ഞങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം തരിക അപ്പോൾ മോശ തിരിച്ചു പറയുകയാണ് എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ നിങ്ങളെന്തിനെ കർത്താവിനെ പരീക്ഷിക്കുന്നു അപ്പോൾ ദൈവിക പദ്ധതികൾക്കെതിരെ അട്ടഹസിക്കുന്ന ജനം യഥാർത്ഥത്തിൽ ദൈവത്തിനെതിരെ തന്നെയാണ് നിലവിളിക്കുന്നത് അവർ ഒരിക്കലും മാനുഷികമായ രീതിയിൽ ഒരാശ്വാസം കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ ആ നേതൃനിരക്കെതിരെ പരാതിപ്പെടുകയാണ് പലപ്പോഴും ഇതാണ് ചില ദൈവിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകുമ്പോൾ മുമ്പിൽ നമ്മെ നയിക്കുന്ന വ്യക്തികളെ പ്രത്യേകിച്ച് ആത്മീയ നേതൃത്വങ്ങളെ നാം അപകസിക്കുകയും കുറ്റം പറയുകയും അവർക്കെതിരെ നാം പലപ്പോഴും ശബ്ദമുയർത്തുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകാം കർത്താവ് പറയുകയാണ് നിങ്ങൾ ദൈവിക പദ്ധതിക്കനുസരിച്ച് പോകുന്നവരെ കുറ്റപ്പെടുത്തുമ്പോൾ എന്നെ തന്നെയാണ് അല്ലെങ്കിൽ എനിക്കെതിരെ തന്നെയാണ് നിലവിളിക്കുന്നത് എന്ന് അതുകൊണ്ടൊരിക്കലും നമുക്ക് ആ ഒരു മേഖലയിൽ ഒരു പുരോഗതി പ്രാപിക്കുകയും ഒരു തിരുത്ത് സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇവിടെ വചനം ഓർപ്പിക്കുകയാണ് ദാഹിച്ചു പലെന്ന ജനം കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് ആവലാതിയോടെ ചോദിച്ചു ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് എന്തിനാണ് കൊണ്ടുവന്നത് ഈ പ്രദേശത്ത് ഒരിക്കലും വെള്ളം പോലും കിട്ടാത്ത ഈ സ്ഥലത്ത് വന്ന് നശിക്കുവാനാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് അപ്പോൾ ഇതിനു മുൻപ് ഇവർ ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടൽ നടത്തി അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പം ഞാനാണ് എന്ന് അസന്നിഗ്ധമായി കർത്താവ് പ്രഖ്യാപിച്ചതിനെ അത് ദൈവികമായ തലത്തിൽ അത് പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ആ ദൈവികമായ ഉത്തരവാദിത്വം നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുന്നതിന് പകരം പുതിയ ആവശ്യങ്ങളിൽ ദൈവത്തെ അപകസിക്കുന്ന അപലപിക്കുന്ന ഒരു ശൈലി അതൊരിക്കലും ഒരു ദൈവീക ശൈലിയല്ല എന്ന് നാം പ്രത്യേകമായി ഓർത്തിരിക്കണം ഇസ്രായേൽക്കാർ വളരെയധികം ക്രുദ്ധരായി മാറി അവർ മോശക്കെതിരെ നിലവിളിക്കുമ്പോൾ മോശ കർത്താവിനോട് ചോദിക്കുകയാണ് ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക ഏറെ താമസിയാതെ ഇവർ എല്ലാവരും ചേർന്ന് എന്നെ കല്ലെറിഞ്ഞു കൊല്ലും അപ്പോൾ തൻ്റെ ജീവനിൽ യഥാർത്ഥത്തിൽ മോശക്കൊരു ഭയമില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് എങ്കിലും നിയമത്തെ പ്രതി മോശ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിർബന്ധിതനായി മാറുകയാണ് ഇതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അതിനെ സന്തോഷമാക്കി മാറ്റാൻ കഴിയുന്നൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ആദർശ